السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه الفائزين برضا الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഏറെ സന്തോഷകരമായ ഒരു കൂടിച്ചേരലാണിത്. ഇസ്ലാമിനെ കൃത്യമായി അറിയാനും അറിയിക്കുവാനുമുള്ള ഒരു വേദിയാണ് ഈ പ്രദേശത്തെ മുജാഹിദ് പ്രവർത്തകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം വേദികളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് മലയാളക്കരയിൽ വേരോട്ടമുണ്ടാക്കിയിട്ടുള്ളതെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കൾ വരെ അംഗീകരിക്കുന്ന വസ്തുതയാണ്. മുജാഹിദ് പ്രസ്ഥാനം സംവാദങ്ങളിൽ നിന്നോ ഖണ്ഡനാ പ്രഭാഷണങ്ങളിൽ നിന്നോ ചർച്ചകളിൽ നിന്നോ ഓടിയൊളിക്കാറില്ല. സംവാദങ്ങൾ അറിയാനും അറിയിക്കുവാനുമുള്ള ക്രിയാത്മകമായ വേദിയായി മാറണം എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിയ നിലപാട്. വാദിക്കുവാനോ ജയിക്കുവാനോ ഉള്ള വേദികളായി മാത്രം സംവാദങ്ങളെയോ മുഖാമുഖങ്ങളെയോ മുജാഹിദ് പ്രസ്ഥാനം കാണാറില്ല. അറിയാനും അറിയിക്കുവാനുമുള്ള ഗുണകാംക്ഷ നിർഭരമായ ഒരു സമീപനമാണ് ഇത്തരം പരിപാടികളോട് എന്നും മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഇസ്ലാഹി ചരിത്രം വായിച്ച ഏവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാഹി ചരിത്രത്തിലുടനീളം അതിൻ്റെ മഹാപണ്ഡിതന്മാർ നടത്തിയ ഖണ്ഡന പ്രഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചകളും മുഖാമുഖങ്ങളും സംവാദങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും. ഈ സംവാദങ്ങളിലൂടെ ചർച്ചകളിലൂടെ നിഷ്പക്ഷമതികൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്തരം പരിപാടികൾ വീണ്ടും നടത്താൻ പ്രേരിപ്പിക്കുന്നത്. ഒരു പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ച്, ഒരു സംവാദവേദി സംഘടിപ്പിച്ച്, ഒരു മുഖാമുഖം സംഘടിപ്പിച്ച് ആ നാട്ടിൽ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കമല്ല. അതിൻ്റെ ചരിത്രത്തിൽ അത്തരമൊരു കറുത്ത അധ്യായം കാണാനും കഴിയില്ല. സംവാദങ്ങളെ അങ്ങനെയാണ് ഇന്നാട്ടുകാർ മനസ്സിലാക്കേണ്ടത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ആരെയെങ്കിലും പരാജയപ്പെടുത്തുവാനോ ഭൂതലത്തിൽ നിന്ന് ഇല്ലാതാക്കുവാനോ ഒരു സംവാദം കൊണ്ട് കഴിയുമെന്ന വിഡ്ഢിത്തരം ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ഒരു സംവാദത്തിലൂടെ, മുഖാമുഖത്തിലൂടെ അവിടെ കൂടിയ ആളുകൾക്കും പരിസരവാസികൾക്കും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റുദ്ധാരണകള് തിരുത്താനും അതിനെ ശരിയായി മനസ്സിലാക്കാനും കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സംവാദവേദികളെ നാം ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത്. ഇവിടെ കൂടിയ മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും സൂചിപ്പിക്കുവാനുള്ളത്, നാം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ അധിഷ്ഠിതമായ സംശയ നിവാരണത്തിനുള്ള അവസരമാണ് ഇൻഷാ അല്ലാഹ് നാം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമുഖത്ത് പ്രശ്നങ്ങളുള്ള, തർക്കങ്ങളുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കേവലം 2 മണിക്കൂറുകൾ കൊണ്ട് ഭൂമുഖത്തെ പണ്ഡിതന്മാർക്കിടയിലുള്ള സർവ തർക്ക വിഷയങ്ങളും ഇവിടെ പരിഹൃതമാകുമെന്നുള്ള ഒരു വിചാരമൊന്നും മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തുന്നില്ല. മുസ്ലിം വേഷമണിഞ്ഞുകൊണ്ട് മുസ്ലിം റിങ്ങിലേക്ക് കയറി വന്ന ഇസ്ലാമിന്റെ എക്കാലത്തെയും ശത്രുക്കളായ ജൂതന്മാർ
എല്ലാവിധ സഹായ സഹകരണവും നൽകി പരിപാലിച്ചു പോരുന്ന ഷിയാക്കൾ ഈ മതത്തിലുണ്ടാക്കിയ വികൃതമായ വിശ്വാസങ്ങളും അതുപോലെ അനാചാരങ്ങളും സമീപനങ്ങളുമെല്ലാം എന്താണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ വിഷയാവതാരകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങൾ എന്തെല്ലാമാണ്? ഒരു തർക്കമുണ്ടാകുമ്പോൾ എവിടേക്കാണ് കാര്യങ്ങൾ നാം ചേർത്തി വെക്കേണ്ടത്? ഇസ്ലാമിന്റെ ആധാരശിലകൾ എന്ത് എന്നിവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ സൈദ്ധാന്തിക അടിത്തറയായ തൗഹീദ്, ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആ റബ്ബിൽ നിന്നേ പ്രത്യാശയും പ്രതീക്ഷയും അർപ്പിക്കാൻ പാടുള്ളൂ, ആ റബ്ബിന്റെ പേരിലെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, ആ റബ്ബിന്റെ പേരിലെ സത്യം ചെയ്യാവൂ, അവനിലെ തവക്കുലാക്കാവൂ. ഇങ്ങനെ തൗഹീദുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇവിടെ കൃത്യമായി വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ ഇസ്ലാമിനെ വികൃതമാക്കുവാൻ വേണ്ടി, മതസന്ദേശത്തെ വക്രീകരിക്കുവാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു വിഷയാവതരണം. ഞാൻ പറയുന്നത്, വിഷയാവതരണം ശ്രദ്ധിച്ച് കേട്ടവർക്ക് മാത്രമേ ഈ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ മുഴുവനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടര മണിക്കൂറിൽ തീർക്കുവാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളണ്ടിയേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്ന പ്രത്യേക സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു ചോദ്യം എന്ന നിലയിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മുജാഹിദു പ്രസ്ഥാനത്തിന്റെ യുവ പണ്ഡിതന്മാര് നിങ്ങളുടെ സംശയത്തിന് മറുപടി നൽകും. ആദ്യമേ മനസ്സിലാക്കുക, ഇതൊരു ക്വിസ് പ്രോഗ്രാം അല്ല. നിങ്ങൾ ചോദിക്കുന്നു, അവിടുന്ന് ഉത്തരം നൽകുന്നു. ഈ സംശയവും ഉത്തരവും ആളുകൾക്ക് കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുന്ന പാകത്തിലാവേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടുന്നാണ് അതിന് വിശദീകരണം നൽകുന്നത്, മറുപടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഇത് സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ്യം ഈ നാട്ടിൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വേദിയായി ഇത് മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് ചോദ്യകർത്താക്കൾ മറക്കരുത് എന്നേ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ചോദിക്കുവാൻ ഉണ്ടാവും. എല്ലാവർക്കും അവസരം നൽകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന ആളുകള് തന്റെ പിന്നിൽ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകളുണ്ട് എന്ന രൂപത്തിൽ തന്നെ വളരെ ചുരുക്കിക്കൊണ്ടായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. സദസ്സിനോട് നിങ്ങൾ ഒരു പ്രസംഗ രൂപത്തിലുള്ള ചോദ്യശൈലി നമുക്കിവിടെ അനുവദിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ചോദിക്കുന്നത് ഈ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാരോടാണ്. ഇവിടെ ഇത് കേൾക്കുന്ന ആളുകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഭാഷണത്തിന് അവസരം നൽകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം വളരെ ചുരുക്കിയാണ് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ടത് എന്നുകൂടി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വാദിക്കുവാനോ ജയിക്കുവാനോ ആവേശം കാണിക്കുവാനോ ആഹ്ലാദിക്കുവാനോ ഉള്ള മതിമറന്നുകൊണ്ട് ചെയ്യുവാനുള്ള പരിധി വിട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു വേദിയായി ആരും ഇതിനെ കാണാൻ പാടില്ല. മതം എന്നുള്ളത് ഗുണകാംക്ഷയാണ്. ഈ മതത്തിന്റെ വെളിച്ചം ഞാൻ ഗ്രഹിച്ചതുപോലെ, ഞാൻ മനസ്സിലാക്കിയതുപോലെ, അതിന്റെ വെളിച്ചം കൊണ്ട് എനിക്ക് ഉപകാരം ലഭിച്ചതുപോലെ ഭൂമുഖത്തുള്ള സർവ്വ മനുഷ്യർക്കും ഈ മതത്തിന്റെ വെളിച്ചം ലഭിക്കണമെന്ന് അത്യുൽക്കടമായി ആഗ്രഹിക്കുന്നവരായിരിക്കണം ഒരു മുജാഹിദ് പ്രവർത്തകൻ. ആ സത്യം ജനങ്ങൾക്ക് മനസ്സിലാകുക മൂലം അവർക്ക് അനശ്വരമായ സ്വർഗപ്രവേശം ലഭിക്കും. അതുപോലെ നിത്യനാശമാകുന്ന നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിക്കും. നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തണം. സ്വർഗപ്രവേശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്നത് പോലെ മുഴുവൻ ആളുകൾക്കും സ്വർഗം ലഭിക്കണം എല്ലാ സന്ദർഭത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കുണ്ടാവണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഒരു ഇസ്ലാമിക സദസ്സാണിത്. അള്ളാഹുവിന്റെ മലക്കുകൾ സാക്ഷിയായ ഇൽമിന്റെ ഒരു സദസ്സാണ്. ആ സദസ്സിന്റെ മാന്യതയ്ക്ക് വിരുദ്ധമായ ഒരു സമീപനം നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല, ചോദ്യകർത്താക്കളുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. ഈ നാട്ടിൽ ഈ പരിപാടി മൂലം ഒരു ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന, ആളുകൾക്ക് ഭീതിയുണ്ടാകുന്ന ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു സമീപനമോ ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന്
ആദ്യമേ സൂചിപ്പിക്കുകയാണ്. കാരണം മതം എന്നുള്ളത് പരസ്പരം കലഹിക്കുവാനുള്ളതല്ല, മതം എന്നുള്ളത് പരസ്പരം ഭീതിപ്പെടുത്തുവാനല്ല, മതം എന്നുള്ളത് അറിയുവാനും അതുകൊണ്ട് ജീവിതത്തെ വിമലീകരിക്കുവാനും അതുമൂലം സ്വർഗപ്രവേശം